ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖായിരിക്കുന്ന അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോണത് ഒരു ടീ ആണ് മസാല ടീ ഇപ്പോ നമ്മൾ നാട്ടിലൊക്കെ നല്ല മഴയും കാറ്റൊക്കെ ഉള്ള സമയമാണല്ലോ അപ്പൊ എല്ലാവരും ഒരു ചൂടായിട്ടുള്ള ഒരു ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവൂലേ അപ്പൊ ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പൊ അതിനു മുന്നായിട്ട് എന്റെ ചാനലില് പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ താഴെയുള്ള ബെല്ലൈക്കൺ മറക്കാണ്ട് പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ആയിട്ടുള്ള മസാല ടീ എങ്ങനെ തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം നമ്മുടെ ഇന്നത്തെ മസാല ടീക്ക് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം അപ്പൊ ഞാനൊരു ചതക്കുന്ന ഒരു കല്ലിലേക്ക് ആദ്യം തന്നെ പട്ട ഇട്ട് കൊടുക്കുകയാണ് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു 4 ഗ്രാമ്പു അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു 6 ഏലക്കായ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതയ്ക്കുക അത്യാവശ്യം നമുക്ക് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് അപ്പൊ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ നമുക്ക് ഇതിലിട്ട് ഒന്ന് ചതയ്ക്കാം ഞാൻ വെച്ചു ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു ഇനി ഇതിലേക്ക് നമുക്ക് ഇടേണ്ടത് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചേക്കണ മസാലയുണ്ട് ആ മസാല ഇട്ട് കൊടുക്കുക ആദ്യം മസാലകൾ മാത്രം ഇട്ട് കൊടുക്കുക നമ്മൾ മസാലയൊക്കെ ഇട്ടു ഇനി ചതച്ചു വെച്ചേക്കണ ഇഞ്ചി ഇട്ട് കൊടുക്കാം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ 2 സ്പൂൺ നമ്മുടെ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് 2 സ്പൂൺ ചായപ്പൊടി ഇട്ടു ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക തീ ഒന്ന് കുറച്ച് ഇട്ടേട്ട എന്നാലേ ആ ഫ്ലേവേഴ്സ് ഒക്കെ അതിലേക്ക് ഇറങ്ങുള്ളൂ അപ്പൊ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മള് പാലൊക്കെ ഒഴിച്ചു ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യാം അപ്പൊ നിങ്ങള് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാനിപ്പോ ഒരു 3 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ചായ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അതൊന്ന് പൊങ്ങി വരുമ്പോ നമുക്കതൊന്ന് മിനിമൈസ് ചെയ്തിടാം നന്നായിട്ട് തലയൊക്കെ വരുന്നുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് ആ പട്ടയുടെയും ഏലക്കായുടെയൊക്കെ നല്ലൊരു സ്മെല്ല് അപ്പൊ നമുക്കിനി ഒന്ന് തീ മിനിമൈസ് ചെയ്തിടാം കുറച്ചു നേരം ഒന്ന് അതിൽ കിടന്നൊന്ന് തിളക്കട്ടെ കേട്ടോ നല്ല ഫ്ലേവേഴ്സ് ഒക്കെ ഇതിലേക്ക് നന്നായിട്ട് ആവുള്ളൂ അപ്പൊ നന്നായിട്ട് തിളച്ചു തുടങ്ങി അപ്പൊ നല്ല ഫ്ലേവേഴ്സ് ഒക്കെ നമ്മള് എപ്പോഴും ഇതുപോലെ തന്നെ കുറച്ച് നേരം ഒന്ന് തിളച്ചു വന്നു കഴിഞ്ഞാൽ മിനിമത്തിലിട്ട് ഒന്നുകൂടി തിളപ്പിക്കണം അപ്പൊ നല്ല ഫ്ലേവേഴ്സും പിന്നെ ചായക്ക് നല്ല നിറവും കിട്ടുള്ളൂ അപ്പൊ തള നന്നോളം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം തീയൊക്കെ ഓഫ് ചെയ്തു ഇനി നമുക്കിത് കുറച്ചു നേരം ഒന്ന് ജസ്റ്റ് കുറച്ച് സെക്കൻഡ്സ് ഒന്ന് നമുക്ക് ഓഫ് ചെയ്ത് കുറച്ചു നേരം അവിടെ വെക്കാം നമ്മുടെ ടീ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് 1 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മസാല ടീ റെഡിയായി അപ്പൊ എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്യുക ഈവനിങ് ഒക്കെ കുടിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ടീ ആണ് പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം അപ്പോ ഇനി ആരെങ്കിലും പുതിയതായിട്ടൊക്കെ എന്റെ ചാനലില് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ താഴെയുള്ള ബെല്ലൈക്കൺ മറക്കാണ്ട് പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ